ഈ നാലാമത്തെ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൽ ഞങ്ങൾ ഇപ്പോഴും കപ്പിൾ ചെയ്ത ഓസിലേറ്റർ നോക്കുന്നു. നമ്മൾ എണ്ണം കപ്പിൾഡ് ഓസിലേറ്റർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഒരു സ്പ്രിംഗിൽ രണ്ട് പെൻഡുലം ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനം നിരീക്ഷിക്കുന്നതിലൂടെ നമ്മൾ തുടക്കമിടുന്നു. അതിനാൽ ഈ പ്രത്യേക സംവിധാനം പരിഹരിക്കാനുള്ള ചലനത്തിന്റെ രണ്ട് സമവാക്യങ്ങളാണ് എനിക്ക് മുന്നിൽ ഉള്ളത്. ഈ രണ്ട് സമവാക്യങ്ങൾ ചേർക്കാനും കുറക്കാനുമുള്ള ഒരുതരം വിദ്യ. അതിനാൽ നമുക്ക് രണ്ട് ചലന സമവാക്യങ്ങൾ ലഭിച്ചു. അവ ഓരോന്നും എ സിംഗിൾ വൺ ഡൈമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർക്ക് യോജിച്ചു. നമ്മൾ ചേർക്കുകയും കുറക്കുകയും ചെയ്യുന്ന പ്രധാന കാര്യം പൊതുവായ കപ്പിൾ ചെയ്ത പ്രശ്നങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. നമുക്ക് മൂന്ന് വ്യത്യസ്ത പെൻഡുലം ഇതുപോലെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്ക് സമവാക്യങ്ങൾ കൂട്ടുന്നതിനും കുറക്കുന്നതിനുമുള്ള ഈ തന്ത്രം ചെയ്യാൻ കഴിയില്ല. അതിനാൽ സമവാക്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും കുറക്കുന്നതിനുമുള്ള ലളിതമായ തന്ത്രം പ്രവർത്തിക്കാത്ത മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ എക്സ്പോണൻഷ്യൽ സൊല്യൂഷനുകൾ ഏറ്റെടുക്കുക എന്നതായിരുന്നു പൊതുവായ സമീപനം. അതിനാൽ പ്രധാന കാര്യം ഈ ഒമേഗ ചലനത്തിന്റെ ഫ്രീക്വൻസി കോണീയ ഫ്രീക്വൻസിയാണ്. ഇത് മുഴുവൻ സിസ്റ്റത്തിനും സമാനമാണ്. അതിനാൽ ഓസിലേഷൻസിന്റെ പാറ്റേൺ എന്തായാലും രണ്ട് ഓസിലേറ്ററുകളും ഒരുമിച്ച് ചലനത്തിന്റെ ഫ്രീക്വൻസി കാണിക്കുന്നത് ഒമേഗയാണ്. അതിനാൽ രണ്ട് പെഡുലാർ ഒരുമിച്ച് യോജിപ്പിക്കുമ്പോൾ പോലും രണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസികളുമായി ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതിനാൽ അങ്ങനെ സംഭവിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. അതിനാൽ ഇനി മുതൽ ഈ റെസിപ്പി പരിഹരിക്കാൻ ശ്രമിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. അതിനാൽ നമ്മൾക്ക് എക്സിന്റെ ടിയും വൈയുടെ ടിയും ഇതുപോലെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ് ഡോട്ട് വൈ ഡോട്ടും തുടർന്ന് എക്സ് ഡബിൾ ഡോട്ടും വൈ ഡബിൾ ഡോട്ടും കണക്കാക്കുക. നമുക്ക് ഇവിടെയുള്ള ഈ സമവാക്യത്തിൽ പകരം വയ്ക്കുന്നത് ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു മാട്രിക്സ് സമവാക്യമാണ്, അവിടെ അജ്ഞാതമായ രണ്ട് വ്യാപ്തി എ ബി എന്നിവയാണ്. അതിനാൽ ആംപ്ലിറ്റ്യൂഡുകൾക്ക് നിസ്സാരമല്ലാത്ത പരിഹാരങ്ങൾ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. അതായത് അവ പൊതുവെ പൂജ്യമല്ല, എ പൂജ്യത്തിനും വി പൂജ്യത്തിനും തുല്യമല്ല. അതിനാൽ ഡിറ്റർമിനന്റ് പൂജ്യത്തിന് തുല്യമായിരിക്കണം എന്ന വ്യവസ്ഥ നമുക്ക് നൽകും. അതിൽ നിന്ന് നമുക്ക് രണ്ട് ഫ്രീക്വൻസികൾ നിർണയിക്കാനാകും. അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്നത് നമ്മൾ സാധാരണ മോഡല് ഫ്രീക്വൻസികൾ എന്ന് വിളിച്ചിരുന്ന രണ്ട് ഫ്രീക്വൻസികളാണ്. ഈ സാഹചര്യത്തിൽ രണ്ട് പെൻഡുലങ്ങളിൽ രണ്ട് കണങ്ങളും ഒരുമിച്ച് പ്രദർശിപ്പിക്കുന്ന ഫ്രീക്വൻസികളുടെ പാറ്റേൺ അവയെ സാധാരണ മോഡുകൾ എന്ന് വിളിക്കും. അതിനാൽ ഇന്ന് നമ്മൾ രണ്ട് പ്രശ്നങ്ങൾ ചെയ്യും. ഒന്ന്, നമുക്ക് രണ്ട് കണങ്ങളുമുണ്ട്. മറ്റൊന്ന്, നമുക്ക് മൂന്ന് കണങ്ങളുള്ളവ. അതിനാൽ ഇവിടെ എന്റെ മുന്നിൽ എനിക്ക് ഉണ്ട് രണ്ട് ബ്ലോക്കുകളുള്ള ഒരു സിസ്റ്റം. അവിടത്തെ ജനങ്ങളെ മീറ്റർ എന്നിവയുള്ള ഒരു സിസ്റ്റം, രണ്ട് സ്പ്രിംഗ്സ്. ഒരു സിസ്റ്റത്തിലൂടെ നെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഒന്ന്, മറ്റൊന്ന് കെ രണ്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിന് അല്പം പുഷ് നൽകാൻ തുടങ്ങിയാൽ അവ ഓസിലേറ്റിംഗ് ചെയ്യാൻ തുടങ്ങും. അതിനാൽ സാധാരണ മോഡല് ഓസിലേഷൻസും സാധാരണ മോഡല് ഫ്രീക്വൻസികളും എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനചലനം എക്സ് ആണെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് പെൻഡുലം വൈ ആണ്. വൈ എന്നത് എക്സിനേക്കാൾ വലുതാണെന്ന് ഞാൻ പൊതുവെ അനുമാനിക്കാൻ പോകുന്നു. ചലനങ്ങളുടെ സമവാക്യങ്ങൾ തന്നെ എക്സ് വൈനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ വൈ എക്സിനേക്കാൾ വലുതാണോ എന്നതിനെ ആശ്രയിക്കുന്നില്ല. എന്തായിരിക്കും എം എക്സ്? ഇരട്ട ഡോട്ടിന്റെ ചലനത്തിന്റെ സമവാക്യം എന്നത്. അതിനാൽ ഇവിടെ പ്രശ്നമല്ല. അങ്ങനെ എക്സ് ബ്ലോക്ക് എക്സ് എന്ന തുക കൊണ്ട് മുകളിലേക്ക് തള്ളപ്പെടുകയാണ്. അതിനാൽ സ്പ്രിംഗ് കെ ഒന്ന് യഥാർത്ഥത്തിൽ കംപ്രസ് ചെയ്തു. അതായത് ചലനത്തിന്റെ ദിശയ്ക്ക് വിപരീതമായ ആദ്യത്തെ ബ്ലോക്കിനെ താഴേക്ക് തള്ളാൻ പോകുന്നു. അത് എനിക്ക് മൈനസ് കെ ഒന്ന് ആക്കി എക്സ് ആക്കി തരും. കെ രണ്ട് സ്പ്രിംഗ്.
അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ രണ്ട് ഉള്ള സ്പ്രിംഗ് ആയ രണ്ടാം സ്പ്രിംഗിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ശക്തിയും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ. അല്ലെങ്കിൽ നെറ്റ് കംപ്രഷൻ എന്നത് സ്പ്രിംഗിന്റെ നീളമേറിയതാണ് വൈ മൈനസ് എക്സ് ആയിരിക്കും വൈ എക്സ് എക്സിനേക്കാൾ വലുതാണെന്ന് നമ്മൾ കരുതുന്ന രണ്ടാമത്തെ സ്പ്രിംഗ് കംപ്രസ് ചെയ്തതാണെന്ന് ഇതിനർത്ഥം. അതിനാൽ രണ്ടാമത്തെ സ്പ്രിംഗ് അനുകൂലമായി, എന്നാൽ അതിൽ ഞാൻ എഴുതണം രണ്ടാമത്തെ തവണ പ്ലസ് ചിഹ്നത്തോടെ. അതിനാൽ ആദ്യത്തെ ബ്ലോക്കിന്റെ ചലന സമവാക്യമായിരിക്കും അത്. ഇപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിനായുള്ള ചലന സമവാക്യം ഞാൻ എഴുതാം. അതിനാൽ എം വൈ ഡബിൾ ഡോട്ട് അത് തുല്യമാണ് രണ്ടാമത്തെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പ്രിംഗ് സ്ഥിരാങ്കവുമായി അടുത്ത സ്പ്രിംഗ് കെ രണ്ടുമായി ബന്ധപ്പെടുക. അതിനാൽ രണ്ടാമത്തെ ബ്ലോക്കിനെ ബാധിക്കുന്ന ഒരേയൊരു ശക്തി രണ്ടാം സ്പ്രിംഗിൽ നിന്ന് ഉയരും. എന്നാൽ രണ്ടാമത്തെ സ്പ്രിംഗ് തന്നെ രണ്ട് ബ്ലോക്കുകളുമായി ബന്ധപ്പെടുന്നു. അതിനാൽ ഇത് രണ്ട് ബ്ലോക്കുകളുടെയും സ്ഥാനചലനത്തെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഇപ്പോൾ വൈ എക്സിനേക്കാൾ വലുതാണെന്ന് നമ്മൾ കരുതുന്നു. അതിനാൽ വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആണ്. അതിനാൽ അതിനർത്ഥം രണ്ടാമത്തെ സ്പ്രിംഗ് കംപ്രഷൻ ചെയ്യപ്പെട്ടു, അത് താഴേക്ക് തള്ളിവിടാൻ പോകുന്നു എന്നാണ്. അതിനാൽ ഇത് മൈനസ് കെ രണ്ട് മുതൽ വൈ മൈനസ് എക്സ് വരെ ആയിരിക്കും. ഇപ്പോൾ ഈ സിസ്റ്റം വീണ്ടും ശ്രമിക്കുകയും വീണ്ടും പരിഹരിക്കുകയും ചെയ്യുന്നത് പ്രവർത്തിക്കാൻ പോകുന്നില്ല. ടിയുടെ എക്സ് ഒരു ഇ പവർ ആയി ഒമേഗ ടിന് തുല്യമാണെന്നും ടിയുടെ വൈ ബി ഇ പവർ ആയി ഒമേഗ ടി തുല്യമാണെന്നും അനുമാനിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ചില പ്രാരംഭ വ്യവസ്ഥകൾക്കായി ഇതിനകം തന്നെ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ളതിൽ ഞാൻ ഒമേഗ ടി ബി ഇ പവർ ആയി ഒമേഗ ടി എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് തരത്തിലുള്ള പ്രാരംഭ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ശരിക്കും ആശങ്കയില്ല എന്നതിനാൽ അതിനായി നമ്മൾ പ്രശ്നം പരിഹരിക്കുകയാണ്. നമുക്ക് സാധാരണ മോഡല ഫ്രീക്വൻസികളും സാധാരണ മോഡുകളും കണ്ടെത്തുന്നതിലാണ് നമുക്ക് താൽപ്പര്യമുള്ളത്. കൈകാര്യം ചെയ്യാൻ ലളിതമായ ഏത് പ്രാരംഭ വ്യവസ്ഥകളും നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ സമവാക്യത്തിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനാൽ ഐ മുഴുവനായും എം കൊണ്ട് ഹരിച്ചാൽ ഐ വലതുവശത്ത് കെ ഒന്ന് കൊണ്ട് എം കെ രണ്ട് ബൈറ്റ് എം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടാകും. അതുപോലെ വൈ എന്ന സമവാക്യത്തിൽ കെ രണ്ട് ബൈറ്റ് എം ആയിരിക്കും ഒരു എൻ യു ഒന്ന് സ്ക്വയർ കെ ഒന്നിന് എമ്മും എൻ യു രണ്ട് ചതുരം എന്ന് കെ രണ്ടിനും തുല്യമാണെന്ന് ഞാൻ പറയട്ടെ എന്ന് നമ്മൾ ലളിതമാക്കുന്നു. ഞാൻ ഇത് ഇട്ടാൽ എനിക്ക് ഇനി പറയുന്ന ചലന സമവാക്യം ലഭിക്കും. എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ന് ഒന്ന് സ്ക്വയർ എക്സ് പ്ലസ് ന് രണ്ട് സ്ക്വയർ വൈ മൈനസ് എക്സിന് തുല്യമാണ്. അതുപോലെ വൈ ഇരട്ട ഡോട്ട് പ്ലസ് ന് രണ്ട് സ്ക്വയർ വൈ മൈനസ് എക്സ് പൂജ്യത്തിന് തുല്യമാണ്. അതിനാൽ ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ പരിഹാരം പകരാൻ കഴിയും. എക്സ് ഡബിൾ ഡോട്ട് എക്സ് വൈ എന്നിവയ്ക്ക് പകരം വയ്ക്കാം ഇത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട സമവാക്യമാണെന്ന്. അതിനാൽ ഇവയാണ് എന്റെ പക്കലുള്ള രണ്ട് സെറ്റ് സമവാക്യങ്ങൾ. ഇത് ഇപ്പോൾ ലളിതമാക്കാം. ഞാൻ ഇത് എ ബി എന്നിവയുടെ ഗുണകത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതാം. അടിസ്ഥാനപരമായി ഞാൻ എ ബി എന്നീ പദങ്ങളെ വേർതിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രസക്തമായത് ഈ രണ്ട് സമവാക്യങ്ങളാണ്. ഞാൻ ഇത് ഒരു മാട്രിക്സ് വെക്റ്റർ ഉൽപ്പന്ന രൂപത്തിൽ എഴുതാൻ പോകുന്നു. അതിനാൽ ഇപ്പോൾ എനിക്ക് എഴുതിയത് മാട്രിക്സ് വെക്റ്റർ ഉൽപ്പന്ന രൂപത്തിലാണ്. പതിവ് പോലെ നമുക്ക് റീനൈമിംഗ് ചെയ്യാം. ഈ മാട്രിക്സ് എം എന്ന് വിളിക്കാം. ഇത് കൈ ആണ്, തീർച്ചയായും ഇത് പൂജ്യമാണ്. ഇപ്പോൾ എനിക്ക് ഒരു മാട്രിക്സ് വെക്റ്റർ ഉൽപ്പന്നം പൂജ്യത്തിന് തുല്യമാണ്. എയും ബിയും നമ്മൾ ഓർക്കേണ്ട ആംപ്ലിറ്റ്യൂഡുകൾ
പൊതുവെ പൂജ്യമായിരിക്കരുത്. എ ബി എന്നിവ പൊതുവെ പൂജ്യമാകരുത് എന്നതാണ് എം ഇൻ്റെ ഡിറ്റർമിനൻ്റ്. പൂജ്യത്തിന് തുല്യമായിരിക്കണം എന്നതാണ് എം ഇൻ്റെ ഡിറ്റർമിനൻ്റ്. എളുപ്പത്തിൽ കണക്കാക്കാം. ഇപ്പോൾ എനിക്ക് ഇത് പരിഹരിക്കേണ്ടതുണ്ട്. ഇത് ഒമേഗ സ്ക്വയർ വേരിയബിളിലെ ഒരു ക്വാഡ്രാറ്റിക് സമവാക്യമാണെന്ന് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും. അതിനാൽ ഞാൻ എല്ലാ പദങ്ങളും ഗുണിച്ചാൽ അവയെ ഒമേഗയുടെ ശക്തികളിൽ ക്രമീകരിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി പറയുന്ന സമവാക്യം ലഭിക്കും. ഒമേഗ ചതുരത്തിൽ ഐക്ക് ഒരു ക്വാഡ്രാറ്റിക് സമവാക്യം ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാണ്. പരിഹാരം ഒമേഗ ചതുരത്തിൻ്റെ മൂല്യങ്ങളായിരിക്കും അത് ഐക്ക് ആവശ്യമുള്ളത്. അതിനാൽ ഞാൻ എല്ലാ പദങ്ങളും ഗുണിച്ചാൽ അവയെ ഒമേഗയുടെ ശക്തികളിൽ ക്രമീകരിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി പറയുന്ന സമവാക്യം ലഭിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഇനി പറയുന്നവ നേടാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഐക്ക് രണ്ട് സാധ്യമായ ഫ്രീക്വൻസികൾ ഉണ്ട്. ഒമേഗ വൺ പ്ലസ് ചിഹ്നം പറയാൻ ഒമേഗ രണ്ട് നെഗറ്റീവ് ചിഹ്നവുമായി പൊരുത്തപ്പെടും. പിന്നെ അതിനാൽ ഇത് തികച്ചും സങ്കീർണമായ ഒരു പരിഹാരമാണെന്ന് ഓർമ്മിക്കുക. നമ്മൾക്ക് ലഭിച്ചു. എന്നാൽ ചില ലളിതമാക്കുന്ന അനുമാനങ്ങൾ ലളിതമാക്കിയാൽ ഇത് ലളിതമാക്കാം. ഉദാഹരണത്തിന് കെ ഒന്നും കെ രണ്ടും തുല്യമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. സ്പ്രിംഗ് കോൺസ്റ്റന്റുകൾ രണ്ടും തുല്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ആ അനുമാനം നടത്തിയാൽ ഒന്ന് എൻ യു രണ്ട് എൻ യു തുല്യമായിരിക്കും. ഏത് സാഹചര്യത്തിൽ ഇത് ഗണ്യമായി ലളിതമാക്കും. അതിനാൽ ഇവിടെ ഐക്ക് രണ്ട് സാധ്യമായ സാധാരണ മോഡല് ആവൃത്തികൾ പൊതുവായതിൽ ഉണ്ട്. കെ ഒന്ന് കെ രണ്ടിന് തുല്യമാകുമ്പോൾ സാധാരണ മോഡല് ആവൃത്തി പോം നൽകുന്നു. കെ ഒന്ന് എന്നത് കെ രണ്ടിന് തുല്യമാകുമ്പോൾ അത് ലളിതമാക്കുന്നു. ഇവയാണ് സാധാരണ മോഡല് ഫ്രീക്വൻസികൾ. അടുത്ത പ്രശ്നം, മൂന്ന് ബ്ലോക്കുകൾ വീണ്ടും സ്പ്രിങ്ങുകളാൽ ബന്ധിപ്പിച്ചതാണ്. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് മൂന്ന് ബ്ലോക്കുകൾ രണ്ട് സ്പ്രിങ്ങുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ രണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് നാം നേടിയ അവബോധത്തിലൂടെ പോയാൽ കൂടുതൽ ഗണിതം ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ സാഹചര്യത്തിൽ മൂന്ന് സാധാരണ മോഡൽ ആവൃത്തികൾ കാണുമെന്ന് പ്രതീക്ഷിക്കണം. അതിനാൽ നമ്മൾക്ക് ഒരു സിസ്റ്റം ഉള്ളപ്പോൾ രണ്ട് കണങ്ങളുള്ള ഒരു കപ്പിൽ രണ്ട് സാധാരണ മോഡൽ ആവൃത്തികളുണ്ടായിരുന്നു. നമ്മൾ ഒറ്റ കണികകളുമായി ഇടപെടുമ്പോൾ ഒരു ലളിതമായ പെൻഡുലത്തിൻ്റെ കാര്യം പോലെ നമുക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. അതിനാൽ ഈ കേസിൽ മൂന്ന് സാധാരണ മോഡല ഫ്രീക്വൻസികളെ സാമാന്യവൽക്കരിക്കാനും മുൻകൂട്ടി കാണാനും ഇത് പ്രാദേശികമാക്കാവുന്നതാണ്. സ്പ്രിംഗ് സ്ഥിരാങ്കങ്ങൾ ഒന്നുതന്നെയാണെന്ന് ഞാൻ അനുമാനിക്കാൻ പോകുന്നു. രണ്ടും കെ നൽകും. ചലനത്തിൻ്റെ സമവാക്യങ്ങൾ എഴുതാൻ സ്ഥാനചലനങ്ങൾ എക്സ് ഒന്ന് എക്സ് രണ്ട് എക്സ് മൂന്ന് എന്നിവയാണെന്ന് ഞാൻ അനുമാനിക്കും. ഞാൻ ഈ ഓരോ കണങ്ങളെയും എക്സ് ഒന്ന് കണിക, എക്സ് രണ്ട് കണിക, എക്സ് മൂന്ന് കണിക എന്നിങ്ങനെ വിളിക്കുന്നു. ചലന സമവാക്യങ്ങൾ എഴുതാനും എക്സ് രണ്ട് എന്നത് എക്സ് ഒന്നിനേക്കാൾ വലുതാണെന്ന് ഞാൻ അനുമാനിക്കാം. ഒപ്പം എക്സ് മൂന്ന് എന്നത് എക്സ് രണ്ടിനേക്കാൾ വലുതാണ്. അതിനാൽ ഈ അനുമാനത്തിലൂടെ ചലനത്തിൻ്റെ സമവാക്യങ്ങൾ നമുക്ക് എഴുതാം. ഒരിക്കൽ കൂടി ഞാൻ അത് ഊന്നിപ്പറയട്ടെ. ഏത് സ്ഥാനചലനം വലുതോ ചെറുതോ എന്നതിനെക്കുറിച്ചുള്ള ഈ അനുമാനം ചലനത്തിൻ്റെ സമവാക്യങ്ങളെ മാറ്റില്ല. അതിനാൽ നിങ്ങൾ ഇവിടെ എന്ത് അനുമാനിക്കുന്നു എന്നത് പ്രശ്നമല്ല. അതിനാൽ ചലനത്തിൻ്റെ സമവാക്യങ്ങൾ എഴുതി തുടങ്ങാം. എം എക്സ് ഒന്ന് ഇരട്ട ഡോട്ട് ഇത് തുല്യമായിരിക്കും. അതിനാൽ ഈ സാഹചര്യത്തിൽ ആദ്യ കണിക ഒന്ന് സ്പ്രിംഗിലേക്ക് മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ സ്പ്രിംഗ് രണ്ട് കണങ്ങളുടെയും സ്ഥാനചലനത്തെ ആശ്രയിച്ചിരിക്കും. ഈ സാഹചര്യത്തിൽ ഞാൻ എക്സ് രണ്ട് മൈനസ് എക്സ് ഒന്ന് ആയിക്കെ ലഭിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ കണത്തിൻ്റെ ചലന സമവാക്യം എഴുതാം. ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ കണികയെ ഇരുവശത്തുമുള്ള സ്പ്രിങ്ങുകൾ ബാധിക്കുന്നു.
അതിനാൽ ഇതിന് അധിക കാലാവധി ഉണ്ടാകും. എക്സ് രണ്ട് എക്സ് ഒന്ന് എക്സ് രണ്ട് മൈനസ് എക്സ് ഒന്നിനേക്കാൾ വലുതാണെന്ന് നമ്മൾ അനുമാനിച്ചതിനാൽ അതിനർത്ഥം ആദ്യത്തെ സ്പ്രിംഗ് നീളമേറിയ ആണ്. അത് മുതൽ വരെ താഴാൻ പോകുന്നു. മധ്യകണം ഈ ദിശയിൽ കൊണ്ടുവരാൻ പോകുന്നു. അതിനാൽ ഇതിനെ മൈനസ് കെ ഇൽ നിന്ന് എക്സ് രണ്ട് മൈനസ് എക്സ് ഒന്ന് എന്ന് വിളിക്കുക. അടുത്ത സ്പ്രിംഗിന്റെ കാര്യമോ? നമുക്ക് ഇവിടെയുള്ള രണ്ടാം സ്പ്രിംഗ് ഈ സാഹചര്യത്തിൽ എക്സ് ത്രീ എന്നത് എക്സ് രണ്ടിനേക്കാൾ വലുതാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതായത് വീണ്ടും അതിന്റെ നീളം സമാനമായ വാദങ്ങൾ വഴി നമുക്ക് അവസാനത്തെ കണികയ്ക്കായി എഴുതാമത് എക്സ് മൂന്ന് ആണ്. ഈ സാഹചര്യത്തിൽ ഇത് ഒരു സ്പ്രിംഗുകളുമായി മാത്രം ബന്ധപ്പെടുന്നു. അതിനാൽ എനിക്ക് ഉണ്ടാകും, അതിനാൽ ടി യുടെ എക്സ് ഒന്ന് ഒരു പവർ ആയി ഒമേഗ ടി ആണെന്ന് നമുക്ക് അനുമാനിക്കാം. കൂടാതെ ടിയുടെ എക്സ് രണ്ട് എന്നത് ബി ഇ പവർ ആയി ഒമേഗ ടിയും ടിയുടെ എക്സ് മൂന്ന് ഇ പവർ ആയി ഒമേഗ ടിയും തുല്യമാണ്. അതിനാൽ നമ്മൾ സാധാരണ കണക്കുകൂട്ടൽ നടത്തുന്നു. എക്സ് ഡോട്ട് യഥാർത്ഥത്തിൽ എക്സ് ഒന്ന് ഡോട്ട് എക്സ് രണ്ട് ഡോട്ട് എക്സ് മൂന്ന് ഡോട്ട് ഈ സ്ഥാനചലനങ്ങളുടെ രണ്ടാമത്തെ ഡെറിവേറ്റ് എന്നിവ കണക്കാക്കുക. പിന്നെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ സമവാക്യത്തിൽ നമുക്ക് ഒടുവിൽ അത് ഇനിപ്പറയുന്ന സമവാക്യം നൽകാൻ പോകുന്നു. ഇപ്പോൾ ഈ സമയം ഞാൻ എല്ലാ നടപടികളും ചെയ്യില്ല, അത് സ്വയം ചെയ്യാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. എന്നാൽ നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യുന്നുവെങ്കിൽ ഇനിപ്പറയുന്ന മാട്രിക്സ് വെക്റ്റർ സമവാക്യം നേടാൻ നിങ്ങൾക്ക് കഴിയണം. ഐ പതിവ് പോലെ മാട്രിക്സ് വെക്റ്റർ സമവാക്യം എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിനെ എം എന്നും ഇതിനെ കൈ എന്നും വിളിക്കും. എ ബി സി എന്നിവയ്ക്കുള്ള നിസ്സാരമല്ലാത്ത പരിഹാരങ്ങൾക്കായി അതേ വാദം വീണ്ടും കടന്നുപോകുന്നു. നമ്മൾ അത് ആവശ്യപ്പെടുന്നു. പൂജ്യത്തിന് തുല്യമായ എം ഡി യുടെ ഡിറ്റർമിനന്റ് എമ്മിന്റെ ഡിറ്റർമിനന്റുമായി ബന്ധപ്പെട്ട സമവാക്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ദൃശ്യമാകുന്ന ഒമേഗയുടെ ഏറ്റവും ഉയർന്ന ശക്തി ആറായിരിക്കുമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഇത് ഒമേഗ പവർ ആറ് ആയി കാണപ്പെടും. നമുക്ക് ഒമേഗ ചതുരം കണ്ടെത്താൻ ആഗ്രഹമുണ്ട്. അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു ക്യൂബിക് സമവാക്യമാണ്. അതിനാൽ നിങ്ങൾക്ക് മൂന്ന് റൂട്ട് പ്രതീക്ഷിക്കണം. കൂടാതെ മൂന്ന് റൂട്ടുകൾ മൂന്ന് സാധാരണ മോഡലെ ഫ്രീക്വൻസികളാണ്. അങ്ങനെ വീണ്ടും ഇതിനായി ഒമേഗ സ്ക്വയർ പരിഹരിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാൻ പോകുന്നു. നിങ്ങൾ ശരിയായി ചെയ്താൽ നിങ്ങൾക്ക് ഇനിപ്പറയുന്നവ ലഭിക്കണം. ഇവയാണ് ഈ സമവാക്യത്തിന്റെ മൂന്ന് റൂട്ടുകൾ, ഒമേഗയുടെ സാധാരണ മോഡല് ഫ്രീക്വൻസികൾ, പൂജ്യത്തോട് യോജിക്കുമെന്ന് പറയുന്നതിന് തുല്യമാണ്. റൂട്ട് കെ എം കൊണ്ട് മൂന്ന് റൂട്ട് കെ എം കൊണ്ട്. അതിനാൽ പല ഘട്ടങ്ങളും ഒഴിവാക്കി ഞാൻ ഈ പ്രശ്നം ചെയ്തു. അതിനിടയിൽ ചുവടുകൾ പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അതൊരു സാധാരണ വ്യായാമമാണ്. യഥാർത്ഥ ഘടകം എഴുതുക എന്നതാഞ്ചലനത്തിന്റെ സമവാക്യങ്ങൾ. അത് ചെയ്തുകഴിഞ്ഞാൽ ബാക്കിയുള്ളത് വളരെ ലളിതവും നേരായതുമാണ്. അടുത്ത മൊഡ്യൂളിൽ ഈ കേസുകൾക്കുള്ള സാധാരണ മോഡുകൾ എങ്ങനെ നേടാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഈ മൊഡ്യൂളിന്റെ അവസാന ഭാഗമായി കപ്പിൾ പെൻഡുലത്തിന്റെ ചില പരീക്ഷണാത്മക പ്രദർശനം നമുക്ക് കാണാം.